ഹായ് ഫ്രണ്ട്സ്, കറിക്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. എങ്ങനെ അത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന അവിയൽ കഷ്ണങ്ങൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നീളത്തിലും കനം കുറച്ചും വേണം അരിയാൻ. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായി ചേനയിടാം. അതിൻ്റെ പുറകെ കായ, ക്യാരറ്റ്, പടവലം, കിഴങ്ങ്, വഴുതനങ്ങ, പയർ, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നമുക്ക് ഇളക്കി വേവിക്കാൻ വയ്ക്കാം. ഓണത്തിൻ്റെ ഒരു പ്രധാന വിഭവമാണ് അവിയൽ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അടുപ്പേ വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അടച്ച് വെച്ച് വേവിക്കുക. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവുമ്പോഴത്തേക്കും അതിന് വേണ്ട അരപ്പൊന്ന് നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങ, ജീരകം, ചുമന്നുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഉപ്പിട്ടതിന് ശേഷം കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് അതിലേക്ക് വാളമ്പുളി ഒരു ചെറിയ ഉരുള നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അടുത്തായി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ അതിൻ്റെ പുറത്തിട്ടിട്ട് തട്ടിപ്പൊത്തി ഒന്നുകൂടെ നമുക്ക് വേവിക്കാൻ പറ്റും. അവിയൽ വെന്തോ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലോണം ആവിയൊക്കെ വന്നിട്ടുണ്ട്, നല്ലോണം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കഷ്ണത്തിലേക്ക് അരപ്പെല്ലാം ഇട്ട് നല്ലപോലെ പറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അവിയൽ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.